തൃശൂർ ജില്ലയിലൊക്കെ ഒരുപാട് കൊള്ളകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ചോദിച്ചതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അഗസ്റ്റിൻ സവർണർ, കാരണം അവരുടെ ഹിസ്റ്ററി, ബാക്ക് ഹിസ്റ്ററി ശ്രീ ഷാജഹാനോ അല്ലെങ്കിൽ നമ്മുടെ ഭവാനിലെ അഡ്വക്കേറ്റോ പറഞ്ഞതുപോലെ അല്ല. നിരവധി ചീറ്റിംഗ് കേസുകൾ തുടങ്ങുന്നത് തന്നെ ഓട്ടോറിക്ഷകളിൽ പിന്നെ പിന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതായ പിന്നെ ഇൻഷൂർ പോളിസി കൊടുത്തുകൊണ്ടാണ്. സ്റ്റേറ്റ് ബാങ്കിനെ കബളിപ്പിച്ചിട്ടുണ്ട്, നിരവധി ബാങ്കുകളെ കബളിപ്പിച്ചിട്ടുണ്ട്, ഒരു വലിയ ഫോൺ കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയെ കബളിപ്പിച്ചിട്ടുണ്ട്. കബളിപ്പിക്കലും വഞ്ചനയും ഒരു സ്ഥിരം തൊഴിലാക്കിയതായ ഒരു സംഘത്തിന്റെ ആൾക്കാരാണ് ഇവര്. അവർ പല യുക്തികളിലൂടെയും പല പല രീതിയിലുള്ളതായ പ്രവർത്തനങ്ങളിലൂടെയും അവർക്ക് ഈ ഭരണകൂടത്തിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാവും, അത് ഭരണപക്ഷം മാത്രമായിരിക്കണമെന്നില്ല. ഭരണാധികാരം കയ്യിലുള്ളതായ വിഭാഗം, ഭരണാധികാരത്തിൽ വരാൻ സാധ്യത ഉള്ളവരും അല്ലാത്തവരുമായ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്നതായ ഈ സംഭവം, അല്ലാതെ ഇവർക്കൊന്നും ഈ ഭൂമി നടക്കാൻ പറ്റില്ലല്ലോ. അതിൽ നിന്നും എങ്ങനെ നീതി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ 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 വിഭാഗങ്ങളുടെയും പിന്തുണ, അധികാരി വർഗത്തിന്റെ പിന്തുണ അവർക്കുണ്ട്. അതിനാൽ തന്നെ അതിനെ മറികടന്നുകൊണ്ട്, അതെ അതെ, അതിനെ മറികടന്നുകൊണ്ട് അധികാരം ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അധികാരവർഗം എന്ന് പറയുന്നില്ല, അത് അതില് ഭരണപക്ഷവും ഉണ്ട്, പ്രതിപക്ഷവും ഉണ്ട്, ഇതൊന്നുമല്ലാത്ത പക്ഷവും ഉണ്ട്. എല്ലാ ഈ മരം കൊള്ള ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിൽ ഒരു അപൂർവമായ ഒരു മുന്നണി, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ചരിത്രം വായിച്ചു നോക്കിയാൽ അറിയാം. ആ കൂട്ടുകെട്ട് മുന്നണി സംവിധാനം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.